അലിയ അടി അലിയ അലിയനെ ഒരിച്ച് ഒരു തുണ്ട് ഭൂമി പോലും ചോദിച്ചിട്ട് തരാത്ത നാരികളാണ് അലിയൻ ചെന്നാല് പെരുകൂടുതല്. അശ്വന്ത് കോക്ക്, ചെകുത്താൻ, സീക്രട്ട് ഏജന്റ്, അങ്ങനെ എണ്ണം പറ്റ ഒരുപാട് ആൾക്കാർ കടന്നൽ കൂടെ ഞാൻ തന്തയ്ക്ക് വിളിക്കാം. ഇതിനൊക്കെ പിന്നിൽ അജണ്ട ഉണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ എന്താണ് പറ്റും, കുറേയൊക്കെ നമ്മളങ്ങ് സഹിക്കും. പക്ഷെ ഇതും ഒരു പരിധിക്കപ്പുറം ഇതിന്റെ ശല്യമായി കഴിഞ്ഞാൽ ഇപ്പൊ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് പട്ടിയുടെ മുമ്പണ്ടി പോയിട്ട് കൊര നിർത്തുക. അങ്ങനെ പേരെന്താ ഡവറെ വിളിയോ? അങ്ങനെ ഒരമ്മാവനുണ്ടല്ലോ. ആ ഡവറാ, എനിക്ക് ജീത്ത വല്ലതാണെന്ന് അറിയാൻ പറ്റിയ കഥ. തെരുവ് നിരത കൂടെ നിന്ന് കുണ്ടിക്കടിച്ചോളാം. ഉണ്ണിക്ക് എന്ത് ചെയ്യാം, കാശ് കൊടുത്ത് വല്ലവരെയും വിട്ട് അടുപ്പിച്ചാൽ പോരെ? ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഞാൻ കൊടിക്കും സുരേഷ് എം പി കേന്ദ്രമന്ത്രി എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടു പണ്ട് ബാബറി മസ്ജിദിൻ്റെ എന്തോ വിഷയമായി ബന്ധപ്പെട്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ്. ഭഗവത്ഗീത എന്തിനു എഴുതപ്പെട്ടതാ? ഇത് എന്തോന്നല്ല അറിയാമോ? മുത്തുച്ചിപ്പിക്കുള്ളിൽ അർജുനൻ തൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ കാണിച്ച മര്യാദകേടാണ് ഭഗവത്ഗീത. യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, കുറേ വ്ളോഗേഴ്സ് എതിരെ വ്ളോഗിങ് ചെയ്തു വരുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് അശ്വന്ത് കോക്ക്, ചെകുത്താൻ, സീക്രട്ട് ഏജന്റ്, അങ്ങനെ എണ്ണം പറ്റ ഒരുപാട് ആൾക്കാർ കടന്നൽ കൂടെ. നിലവിലെ അവസ്ഥ എന്താ? സന്തോഷം ഏറിപ്പോയതുകൊണ്ടാണോ? ഇവന്മാര് മണ്ടന്മാരാണെന്ന് ഞാൻ നീയൊന്നും ആലോചിച്ച് നോക്കുന്നു. നമ്മൾ ഇത്രയൊക്കെ കടന്ന് 10-12 വർഷം കഷ്ടപ്പെടുത്തൊരു സിനിമയൊക്കെ എടുക്കാൻ വേണ്ടി തിരക്കഥയൊക്കെ എഴുതി വെച്ച് പുറകെ നടന്നു ആണ് ഒരു സിനിമയൊക്കെ എടുത്ത്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ നാലുപേർ അറിയുന്നത്. എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് വെറുതെ എനിക്ക് റീച്ച് കിട്ടും 10,000 ഫോളോവേഴ്സ് ആയി ഒരു ദിവസം കൊണ്ട്. എൻ്റെ വല്ല കാര്യമുണ്ട് ഇവന്മാർക്ക്? ഒരാഴ്ച കഴിഞ്ഞല്ലേ പരിന്തി ചത്ത വാർത്ത, പാമ്പ് ചാവുന്ന പറയുന്നത് പറയാം, ലെഫ്റ്റ് ലെഫ്റ്റ് സിനിമയെ പറയുന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാവം പിടിച്ച അഖിലമാരാരോ അഖിലനായരോ ഏതെങ്കിലും ഒക്കെ വെറുതെ വന്ന് വീഴും. ഇവരവരുടെ വിറകെ പോകും. കാര്യം അവിടെ അങ്ങനെ കഴിയും. ഇതാണല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ മറക്കും, നിങ്ങൾ അടുത്തവരെ വിളിക്കും. എന്തിനാണ് ഈ ഇവരും മണ്ടര? പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശവും നമ്മുടെ ഉദ്ദേശവും ഇൻഡസ്ട്രിയുടെ ഉദ്ദേശവും ഒക്കെ ഒന്നാക്കി വെച്ചുകൂടെ? നല്ല സിനിമകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് നല്ല റിവ്യൂസ് വരട്ടെ, നല്ല അഭിപ്രായങ്ങൾ പറയട്ടെ, അഭിപ്രായങ്ങൾ സത്യസന്ധമാകട്ടെ, വസ്തുനിഷ്ഠമാകട്ടെ, കയ്യടിയോടിയോടി സ്വീകരിക്കപ്പെടും. വ്ളോഗർമാരെ ഇന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ഒരു വ്ളോഗറെ കാണുമ്പോഴത്തേക്ക് ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കാലം വരും. ഒരു റൈറ്റർ ഒരു വ്ളോഗറെ കണ്ടാൽ പേടിക്കുന്ന കാലം വരും. കാരണം അയാളുടെ ഉള്ളിലൊരു ഭയം വരും, ഈ കക്ഷി പുലിയാണ്, അതിനെന്ത് ചെയ്യണം? അറിവും ബോധം ഉണ്ടാവണം. ഇപ്പം ഞാൻ ഒരു നിയമത്തെക്കുറിച്ചൊരു സിനിമ എഴുതിയാൽ അത് കേരളത്തിനാർക്കും മനസ്സിലാകില്ല, അതുകൊണ്ട് അവരെ പറ്റിച്ചേക്കാമെന്ന് കരുതി എഴുതാതെ ഏറ്റവും ടോപ്പിലുള്ള ഒരാളോട് ചോദിച്ചിട്ട് അതിൻ്റെ ധാരണകൾ കറക്റ്റായിട്ട് ഒരു ജഡ്ജി എനിക്ക് സുഹൃത്തുണ്ടെങ്കിൽ ആ ജഡ്ജിയോട് ചോദിച്ചിട്ട് സാറേ അത് അല്ലെങ്കിൽ ചേട്ടാ അത് ഇന്ന രീതിയിലാണോ എന്ന് ചോദിച്ചിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നാളെ ഒരുത്തർ ഇതിൽ വന്ന് റിവ്യൂ വന്നിട്ട് പറയും. പക്ഷെ അവനതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, മറ്റുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം, അതിനെന്തെന്ന് വെച്ചാൽ പഠിക്കണം. ഇപ്പം താത്വിക അവലോകനം എടുത്തിട്ട് ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂസിലും നമ്മുടെ വിളിക്കുന്ന പല ആൾക്കാർക്കും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഓടി നടന്ന് ഒരു സിനിമ എടുക്കാൻ പാടുപെട്ടവനെ പുച്ഛിച്ചവരെ മുമ്പിൽ പരിഹസിച്ചവരെ മുമ്പിൽ ഒരു സിനിമ എടുത്ത് കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ്. ഇനി എടുക്കുമ്പോൾ പഠിക്കണം. ഞാൻ വളരണമെങ്കിൽ എനിക്ക് ഒരുപാട് പഠിക്കണം. എൻ്റെ ചിന്തകളിൽ അപ്ഡേഷൻസ് ഉണ്ടാവണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധ്യമുണ്ടാകണം, അത് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ടീമിനെ ഞാൻ ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചാലും എനിക്ക് നല്ല സിനിമ എടുക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് ഇന്നലെ ഒരു 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തവനാണ് ഞാൻ സിനിമ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട്. സിനിമയല്ല, ഒരു വലിയ വെബ് സീരീസാണ്, അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ പേരിൽ അങ്ങനൊരു കണ്ടൻറ്റ് വേണ്ട. ഇതിനു മുമ്പും ഒരു പ്രോജക്റ്റിൽ എനിക്ക് അഡ്വാൻസ് തരാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു വിക്കിപീഡിയയിൽ എൻ്റെ പേര് അങ്ങനെ വരണ്ട. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല സിനിമാക്കാർക്ക് സംഭവിച്ചിട്ടുള്ള പരാജയം അവിടെയാണ്. ഇതുപോലെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റില്ല. കാര്യം സാമ്പത്തികമായിട്ട് പലരുടെയും അവസ്ഥ പരിതാപകരമായതുകൊണ്ട് എങ്ങനെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങ് പോയി ചെയ്യുന്നതാ ചിലർ. ഒരു 25 ലക്ഷം രൂപ കിട്ടിയാൽ പൊളിക്കുമോ? എന്നാൽ പിന്നെ പോയി ഉള്ളതാവട്ടെ. അതായത് പണ്ട് സിനിമ സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുമായിരുന്നു, ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്നിപ്പോൾ ഒരു നടൻ ഒരു കോമഡി പടം ചെയ്യണം ഉണ്ടെങ്കിൽ നടൻ ഒരു 10,000 ചെറുപ്പക്കാർ തിരക്കഥ എഴുതി ഇവരുടെ വരാന്തയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ കാത്തു നിൽക്കുക. അവർ ഒറ്റ ഒരെണ്ണത്തിന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ നടൻ എന്ത് ചെയ്യാണ്? അയാൾക്കൊരു കോമഡി പടം ചെയ്യണം, അയാളുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരെ വിളിച്ചിട്ട് എടാ എനിക്ക് പറ്റിയൊരു ഹ്യൂമർ പടം ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലാൻ ചെയ്യാം. ആ ഓ ചാക്കോച്ചൻ വിളിച്ചു, അല്ലെങ്കിൽ നാണ്ട പൃഥ്വിരാജ് വിളിച്ചു, മറ്റയാൾ വിളിച്ചു, ഒരു കോമഡി പടം പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഒരു പ്രൊഡ്യൂസർക്കുണ്ട്, അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ ഡേറ്റ് ഉണ്ട്, ആസിഫിലെ ഡേറ്റ് ഉണ്ട്, ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കില്ല. അയാൾക്ക് വേണ്ടി ഒരു പടം ഉണ്ടാക്കാം. ഇനി ആ അവിടുന്ന് ഇവിടുന്ന് കണ്ട കണച്ചാണ് കുറേ പടത്തിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പരിപാടിയെ നിങ്ങൾ എതിർത്തു, പക്ഷേ അതും വ്യക്തിപരമായിട്ട്, അയാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതെ എതിർത്തു. ഇപ്പം പൂവൻ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയില്ലേ, അതിൻ്റെ സംവിധായകനെ കുറിച്ച് എന്തൊക്കെ മോശം? പുതിയ പയ്യനല്ലേ? ഈ പുതിയ ആൾക്കാരൊക്കെ ആദ്യം വേണ്ടല്ലോ ഈ നിങ്ങൾ എങ്ങനെ ഒരു സിനിമ ഉണ്ടോ എന്ന് അറിയണം. എന്നോട് കഥ പറയാൻ
മലയാളത്തിലും അത്രയൊന്നും ഒരു രീതിയിലും സക്സസ് അല്ലാത്ത സോഷ്യൽ മീഡിയയിൽ 10 പേർ അറിയുന്ന ഒരു ചെറുപ്പക്കാരനായി എൻ്റെ അടുത്ത് കഥ പറയാൻ എത്ര പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കഥ കേൾക്കാൻ പറ്റില്ല. ഞാൻ എവിടെ ഈ കഥ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എഴുതി വെച്ചേക്കുന്ന കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുമ്പോൾ വെളിയിൽ നിന്ന് കഥ കേട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ജോജി ചേട്ടനെ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു 22 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇപ്പം കഴിഞ്ഞ ദിവസം ജോജി ചേട്ടൻ 50 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്യാൻ കൊടുക്കാം, ഒരു പ്രൊഡ്യൂസർ കണ്ട കൂടെ നിൽക്കുകയാണ്, പുള്ളിയുടെ അടുത്ത് ഒരൊറ്റ കഥ പറഞ്ഞാൽ മതി. ഇത് കേൾക്കാൻ പുള്ളിക്ക് പറ്റണ്ടേ? പുള്ളി എന്നോട് ചോദിക്കുന്നതാ, ഞാനിത് ഈ ഈ ഇത്രയും സിനിമ എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ട കഥകളാണ്, ഇതിപ്പോൾ തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് ചിലതൊക്കെ നല്ല ലൈനപ്പ് ഇങ്ങനെ മാറി വരും. ഇതുപോലെ എല്ലാവരും ചെറുതും വലുതുമായ ആർട്ടിസ്റ്റുകളുടെ അടുത്തോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റാതെ കിടന്ന് വലഞ്ഞ് ഒരു തിരക്കഥയെ കൊണ്ട് ഓടുവാണ്ടൊരുത്തൻ, അപ്പോഴാണ് ഒരു കാശുള്ള ഒരു നിർമ്മാതാവ് വന്നിട്ട് പറയുന്നത്, ഇടേ ഒരു പടം എടുക്കടേ, നമ്മൾ പറയുന്ന നല്ലൊരു കഥയുണ്ട്. ഏതാ? രാമൻ്റെ കാലത്തെ കഥയാത്. സമീ ചെറുക്കൻ വിചാരിക്കുക, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങേര് പറഞ്ഞില്ലേ, എടുത്തേക്കാം. അപ്പോഴാണ് ഒരു നടൻ പറയുന്നത്, ആ 50 ലക്ഷമാണ് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു 1 കോടി തന്നാൽ ഞാൻ ഡേറ്റ് തരാം. കൊടുക്കും 1 കോടി, പക്ഷേ ഈ കഥ ചെയ്യണം. നടൻ വിചാരിക്കുന്നത് 50 അല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, 1 കോടി മേടിക്കാം. അങ്ങനെയൊക്കെ നശിച്ചു പോകുന്നവരുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ച് സിനിമ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ കഷ്ടപ്പാടുകൾ കാണുന്ന പ്രേക്ഷകന് വലിയ കാര്യമൊന്നുമില്ല. സിനിമയെടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടൊന്നും പ്രേക്ഷകനല്ല, സിനിമ വീറും വൃത്തിയായിരിക്കണം. പക്ഷേ അവനെ പരിഹസിക്കരുത്, അവൻ്റെ അധ്വാനത്തെ പരിഹസിക്കരുത്. ഈ നാട്ടുകാരെ മുന്നിലും വീട്ടുകാരെ മുന്നിലും പരിഹാസവും പൂച്ചവും കേട്ട് കേട്ട് മടുത്ത് ആത്മഹത്യയുടെയൊക്കെ വക്കി നിന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ ഒരു സിനിമ ചെയ്യാമെന്നൊക്കെ കരുതി മരിക്കുന്നതിന് മുമ്പ് ഈശ്വര ഇതൊന്ന് നടന്നു കിട്ടണേ. ചിലർ ചില പിള്ളേരൊക്കെ ആഗ്രഹം സിനിമയിൽ ചായ കൊടുക്കണമെന്നൊക്കെ ആകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ചിലർക്ക് ഒന്ന് മുഖം കാണിച്ചാൽ മതിയെന്നാണ്, ചിലർക്ക് ഒരു ഡയലോഗ് പറഞ്ഞാൽ മതിയെന്നാണ്, ചിലർക്ക് ചേട്ടാ ഒരു സിനിമയിലെങ്കിലും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം ചേട്ടാ, കുട്ടിക്കാലം തൊട്ട് എന്നെ എല്ലാവരും കിടന്ന് പരിഹസിക്കുന്ന ചേട്ടാ, ചേട്ടാ ഒന്ന് രക്ഷിക്കുക ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഇവനെ നമ്മൾ അഭിനയിക്കാൻ പിടിച്ചു, ഇവനെ നാട്ടുകാർ മൊത്തം നടന്ന് കളിയാക്കുക, എന്തേടാ നിന്റെ മോന്തേടാ സൈഡല്ലേ കണ്ടോളറാ, ഇത് കാണിക്കാനാണ് ഈ ചെറുക്കൻ കിടന്ന് കട്ടപ്പെട്ടത്. അപ്പോൾ അത് കാണിച്ചപ്പോഴത്തേക്കാണ് ഇവന്മാർക്ക് ഈ പ്രശ്നം. അത് കണക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഒരുത്തന് സംവിധാനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അതിനൊരു തിരക്കഥ എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു സിനിമയൊക്കെ എടുത്തു വെച്ചിട്ട് വലുതായാലും ചെറുതായാലും ആരായാലും ഒക്കെ ഏറെക്കുറെ ഇൻഡസ്ട്രി രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതേ കണക്ക് പ്രയാസപ്പെടണ്ട. പുതിയ പിള്ളേരെ ഇവന്മാർ വെറുതെ വിടുന്നു, ഫസ്റ്റ് പടം എടുത്ത ആൾക്കാരെ ഇവന്മാർ വെറുതെ വിടുന്നു, വെറുതെ വിടുന്നില്ല. അതേസമയം ഇവർക്ക് താല്പര്യമുള്ള കുറച്ച് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അവരാണ് ലോക മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് കരുതുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്താലും ഇവർക്ക് പ്രശ്നമില്ല. ഇതിനൊക്കെ പിന്നിൽ അജണ്ട ഉണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ എന്താണ് തെറ്റ്? പിന്നെ ഈ വ്യക്തിഹത്യയുടെ കേസിൽ ഇപ്പോൾ ഇടവിള ബാബു ചേട്ടൻ, അങ്ങനെ പേരെന്താ ഡവറേ വിളിയോ, അങ്ങനെ ഒരമ്മാവനുണ്ടല്ലോ, എനിക്ക് പേരറിയത്തില്ല കേട്ടോ, ഞാൻ ഈ സോഷ്യൽ മീഡിയ കേൾക്കുന്ന പേര്, അല്ല ഇപ്പോൾ ഒരുത്തനെതിരെ ഒരു കേസെടുത്തില്ല ഇന്നലെ, അല്ലല്ല ആ ഡവറ എനിക്ക് ജീത്തമല്ലോന്ന് അറിയാൻ പോയതൊക്കെ തമ്മിൽ തരുവ് തരുന്നത്. അപ്പോൾ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തില്ലേ, ഇതേ കണക്കിനി വരി വരി വരിയായിട്ട് വരും. ഈ പിള്ളേർ ചിലർ വിചാരിക്കും ഇത് ചിലപ്പം 4-5 വർഷമൊക്കെ ഇങ്ങനെ കിടക്കും, സിവിൽ കേസ് പോലൊക്കെ ചിലത് കിടക്കും, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈ കമൻ്റ് ഇടുന്നവൻ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പോകും, ആരും കാണില്ല, അവനവൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുക. അവസാനം ഇവൻ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് ഇവരുടെ പുറക്കാൻ ഇറങ്ങേണ്ടി വരും. ഇവരിതിന് ഇവർ വിചാരിക്കുന്നത് എന്താ, വോട്ട് പിള്ളേരല്ലേ കുഞ്ഞുങ്ങളല്ലേ എന്നാണ് ലാലേട്ടൻ ഉൾപ്പെടെ, അനനുചേട്ടൻ ഉൾപ്പെടെ, വി ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെ, ഇവരൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഇട്ട് പരിഹസിച്ച് പരി അതാണ് ഞാൻ ചർച്ചയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങി നടക്കുമ്പോൾ നമ്മളെ നോക്കി ഈ റോട്ടിൽ നിൽക്കുന്ന പട്ടികൾ കുറേ പേരൊക്കെ കുറയ്ക്കും, അത് കുറേയൊക്കെ നമ്മളങ്ങ് സഹിക്കും. പക്ഷേ ഇതും ഒരു പരിധിക്കപ്പുറം ഇതിൻ്റെ ശല്യമായി കഴിഞ്ഞാൽ ഇപ്പം തെരുവുനായ ശല്യം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് പട്ടിയുടെ മുമ്പ് വേണ്ടിപ്പോയിട്ട് കുര നിർത്തുക, പ്ലീസ് മഹാത്മാഗാന്ധി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും, കൈ കെട്ടവർ കടിയൊക്കെ തിരികെ കൊടുത്തുനോക്കിയിരിക്കും, ഉണ്ണിയൊക്കെ ഉണ്ണി ആലോചിച്ചത് അവൻ തന്നെ ചെയ്ത മര്യാദകൾ. നിയമപ്രകാരം ഒരു മനുഷ്യൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്താൽ നിങ്ങളൊരു ചാനലാണ്, നിങ്ങൾക്ക് ഞാൻ വിളിച്ച് പറയുന്ന എൻ്റെ സംഭാഷണം എൻ്റെ അനുവാദമില്ലാതെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ വിടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അഖിൽ ചേട്ടാ ഈ സംസാരിക്കുന്ന ഞങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യണേ, ആ ഓക്കെ ചെയ്തോളൂ എന്ന് ഞാൻ പറയണം, ഇല്ലാണ്ട് പുറത്തു വിട്ടാൽ ഞാൻ കേസ് കൊടുക്കും. അപ്പം മറ്റവൻ ചെയ്തപ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഇതിങ്ങനെ സംസാരിച്ച് ആ അവനെ ഉണ്ണിയെ ഇറിറ്റേറ്റ് ചെയ്യിച്ച് ഇതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഉണ്ണിക്ക് ഇപ്പം ചിന്തിക്കും, ഉണ്ണി വളരെ ഒരു ശുദ്ധനും നിഷ്കളങ്കനുമായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഉണ്ണിക്ക് എന്ത് ചെയ്യാം, കാശ് കൊടുത്ത് വല്ലവരെയും വിട്ട് അടുപ്പിച്ചാൽ പോരെ, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഉണ്ണി തോന്നുവാടാ ഇവൻ നമ്മളെക്കെതിരെ കുറേ നാളുകൊണ്ട് തുടങ്ങിപ്പോകാനല്ലോ, നമ്മളെ മലപ്പുറത്തുള്ള ഉണ്ണി മൂന്തൻ ഫാൻസ് ടീമിനോടൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അഡ്രസ്സും കാര്യങ്ങളും തപ്പിയെടുത്ത് കുറച്ച് ചില്ലറ ഞാൻ തരാം, അവന് രണ്ടടിയും കൊടുത്തേക്ക്. കേരളം അറിയുന്നില്ലല്ലോ ഉണ്ണിയാണിത് ചെയ്തതെന്ന്, കേരളം അറിയുന്നില്ല, ഇവർ തമ്മിലുള്ള വിഷയം കേരളം അറിഞ്ഞുവിടാത്തടത്തോളം കാലം ലവ ഇങ്ങനെ പലർക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്.
അടി കിട്ടുമ്പോൾ ആലോചിക്കില്ല. അൽഫോൺസ് പുത്രൻ പറഞ്ഞു നടക്കുക, നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചിട്ട് പോയെന്ന് പറയാം എന്നല്ലേ പറയാൻ പറ്റൂ. അല്ലെ ഉണ്ണി മോഹനൻ അറിയില്ല, കാര്യം അവൻ പലർക്കെതിരെയും പല സിനിമയ്ക്കെതിരെയും പല വ്യക്തികൾക്കെതിരെയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടി എവിടുന്നവരെന്ന് അറിയില്ല. അപ്പോൾ ഉണ്ണി അങ്ങനെ ചെയ്തില്ല. ഉണ്ണി ഉണ്ണി ഒരു മാന്യനായതുകൊണ്ടാണ് നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണി തെറി വിളിച്ചു എന്നത് രണ്ടാമത്തെ കാര്യമല്ല. ആക്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ റിയാക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഉണ്ണി നടത്തിയ റിയാക്ഷനാണ്. അപ്പോൾ ഉണ്ണി ആദ്യമേ പോയിട്ട് റോട്ടിക്ക് നിൽക്കുന്ന ആൾക്കാരെ മൊത്തം പോയി തെറി വിളിക്കാനോ അടിക്കാനോ ഒക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് അറിയാം. അപ്പോൾ ഉണ്ണിക്ക് അത് പിന്നെ ഉണ്ണി ഒരു ശുദ്ധ അറിയാൻ പറ്റില്ല. ഈ എപ്പോഴും ഈ ശുദ്ധത വലിയ പ്രശ്നമാണ്. എനിക്കും ഈ പ്രശ്നം പണ്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവടം കുഴപ്പക്കാരനൊന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ കുറേ ചിന്തിക്കും. അപ്പം ജോയിച്ചേട്ടൻ പറ്റിയ പദം കണ്ടില്ലേ? ഏതെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ആരെങ്കിലും പോയിട്ട് കൊച്ചിയിൽ പാവപ്പെട്ടവനെ സംരക്ഷിക്കണം എന്ന് നിങ്ങളീ കാണിക്കുന്ന മര്യാദകേടാണോ എന്ന് കേരളം ഭരിച്ചിരുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രാജ്യം ഭരിച്ചിരുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമരത്തിൽ പോയി ചോദിക്കുമോ? ആ മനുഷ്യൻ്റെ നന്മയാണത് ചോദിപ്പിച്ചത്. അയാളുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന ഒരു മനുഷ്യൻ്റെ കരച്ചിൽ അമ്മ ക്യാൻസർ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ചേട്ടാ ഒന്ന് പോയി സംസാരിക്കുക ചേട്ടാ ചേട്ടനൊക്കെ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇച്ചിരി വൈകാരികമായി പോയി. പ്രതികരിച്ചത് ഒരല്പം വൈകാരികമായി പോയി. പക്ഷേ അത് ആ മനുഷ്യൻ്റെ ശുദ്ധതയാണ്, നന്മയാണ്. നമ്മളതല്ലേ, എനിക്കതാണ് ഇഷ്ടം. നമുക്കൊരു മനുഷ്യൻ്റെ ഈ ക്രൂക്കഡ് മൈൻഡ് ഉള്ളവരുണ്ട്, നമ്മളെ നോക്കി ഇങ്ങനെ വെളുക്കനെ ചിരിക്കും. വിശ്വസിക്കാൻ പറ്റത്തില്ല, മാറിപ്പോയി കഴിഞ്ഞാൽ ഈ മോതിരുള്ളിൽ കണക്കാണ്, കൂടെ നിന്ന് കുണ്ടിക്കടിച്ചോളാം. ഇപ്പൊ ഈ പറഞ്ഞ തുറന്നുകുറച്ചിൽ ശുദ്ധതയൊക്കെ വേറൊരു വശം കൂടെ ഉണ്ടല്ലോ, അതായത് നെഗറ്റീവായിട്ടും നമ്മളെ തന്നെ തിരിച്ച് ബാധിക്കാവുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തുറന്നു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്? ഇപ്പൊ റീസെന്റ് ആയ ഇഷ്യൂലാണെങ്കിൽ എന്തെങ്കിലും ഭീഷണി കോളുകളോ ഇവിടെ വന്നിരുന്നപ്പോ തന്നെ കുറെ കോളൊക്കെ റിംഗ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എനിക്ക് ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ടേ. ഞാൻ ഓൾമോസ്റ്റ് കുട്ടിക്കാലം തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എൻ്റെ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ ഏറ്റുപിടിച്ച് പോയി അധ്യാപകരോട് സംസാരിച്ച് ആ സ്കൂളിൽ ഏറ്റവും വലിയ കുഴപ്പക്കാരനൊക്കെ ഞാനായിട്ടുണ്ട്. കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നം പോയി സംസാരിച്ച്, കാരണം ഇവർ സംസാരിക്കില്ല, നിശബ്ദരാണ്. അപ്പം ഞാനിങ്ങനെ പോയി സംസാരിക്കും, സംസാരിക്കുമ്പോൾ ശത്രു, ഇവരുടെ എല്ലാം മെയിൻ ശത്രു ഞാനാകും. അതിങ്ങനെ തുടർന്നു രാഷ്ട്രീയം. അങ്ങനെയാണ് രാഷ്ട്രീയം അവിചാരിതമായിട്ട് വന്ന് എൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നത്. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനിച്ചു. ഇന്നിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ഒരുത്തരും 5 പൈസ തരത്തതുമില്ല, ഒരുത്തരും എനിക്ക് ആപത്ത് വിറ്റേ തിരിഞ്ഞു നോക്കത്തതുമില്ല. ഞാൻ ഒറ്റയായിരിക്കുമെന്നുള്ള 100% ഉറപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒറ്റയായിരിക്കുമെന്ന് പറയുന്നിടത്ത് എൻ്റെ ആത്മാർത്ഥ ചില സുഹൃത്തുക്കളുണ്ട്. അവർ പണ്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരിപ്പോഴും എൻ്റെ കൂടെ കാണും. എൻ്റെ കുടുംബം പോലും എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് 10% വിശ്വാസമില്ല. നമുക്ക് കയ്യിൽ പണമുണ്ടോ, മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ, ഇവരൊക്കെ കാണും. അല്ലാണ്ട് ഇത് ഞാൻ പണ്ട് നോക്കിയിട്ടില്ലെന്നേ. കാരണം ഞാൻ ഒരാൾ ജീവിച്ച് മരിച്ചു പോകണേ മരിച്ചു പോട്ടെ, നാളെ മരിച്ചു പോകണേ നാളെ മരിച്ചു പോട്ടെ, എന്താ അതുവരെ ജീവിച്ചത് അഭിമാനത്തോടുകൂടി അണത്തോടുകൂടി. ഇപ്പം എനിക്കെതിരെ ഇത്രയും വിഷയം വന്നു. എൻ്റെ നാട്ടിലും മറ്റിടത്തൊക്കെ പല ആൾക്കാരും പലതും തിരക്കിയിട്ടുണ്ട്. എന്താ ഒരു പുല്ലും കിട്ടാത്തത്? കിട്ടത്തില്ല. ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതോ, ഞാൻ ആരെങ്കിലും 10 പൈസ മേടിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതോ? ഞാൻ ഡൽഹിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുള്ള ഒരാളായിരുന്നു. എനിക്ക് പൈസ മേടിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്ന് എനിക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാമായിരുന്നു. ഞാൻ കൊടിക്കുന്ന സുരേഷ് എം പി കേന്ദ്രമന്ത്രി എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കല പരിപാടിയിലൂടെ പൈസ ഉണ്ടാക്കാമായിരുന്നു. എന്തെങ്കിലും ഒരു ഇത് വരില്ല, അതാണ് ഇവിടുത്തെ ധൈര്യം. നമ്മുടെ കോൺഫിഡൻസ് അവിടെയാണ്. ഒരുത്തനും ഒരു മണ്ണാങ്കട്ടയും പറയില്ല, നാളെയും പറയത്തില്ല. അപ്പം ഏതവനെതിരെ എനിക്ക് പറയാം, ഏതവനെതിരെ എനിക്ക് ധൈര്യത്തോടുകൂടി പറയാം. അശ്വന്ത് കോക്കിന്റെ റിയാക്ഷൻ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും കുറെ അലഗേഷൻസ് പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഴയകാല നടന്മാരെ അല്ലെങ്കിൽ പഴയകാല ആർട്ടിസ്റ്റുകളെ ഡയറക്ടേഴ്സിനെ സർ കൂട്ടി വിളിക്കണം. ഞാൻ സർ കൂട്ടി വിളിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പം ജോജി ചേട്ടനാണെങ്കിലും ഉണ്ണിച്ചേട്ടനാണെന്നുണ്ടെങ്കിലും ഇവരെ വെച്ച് ചെയ്യുന്നത് കഴിവില്ലാത്തൊരു സംവിധായകൻ ആയതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ താങ്ങി അടക്കുന്നത് തുടങ്ങി, അങ്ങനത്തെ കുറെ കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. അൽഫോൺസ് പുത്രൻ 2015 50 കോടി പടത്തിന്റെ കളക്ഷൻ നേടിയ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യങ് ഡയറക്ടർ അല്ലായിരുന്നു? എന്താ 7 വർഷം സിനിമ ചെയ്യാനത്? അദ്ദേഹത്തിന് ആരും ഡേറ്റ് കൊടുക്കാൻ വെച്ചിട്ടാണോ? അല്ല, അദ്ദേഹത്തിനൊരു സിനിമ ചെയ്യാനുള്ള ഒരു കപ്പ അല്ലെങ്കിൽ ഒരു കഥ ഡേറ്റ് ഇതെല്ലാം ഒത്തു വരുന്നൊരു സിനിമ. 2018 മാന്യമായ രീതിയിൽ വലിയ കളക്ഷൻ നേടി വിജയിച്ച സിനിമയാണ് രക്ഷാധികാരി ബൈജു. അതിൻ്റെ ഡയറക്ടർ രഞ്ജൻ പ്രമോദ്. നരൻ, മീശമാധവൻ തൊട്ട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ റൈറ്റർ, മനസ്സിനക്കരയുടെയൊക്കെ റൈറ്റർ. ഇതുവരെ ഒരു സിനിമ എടുത്തിട്ടില്ല. അങ്ങനെ നിങ്ങളൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്ക്, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ള പല സംവിധായകർക്കും സിനിമകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ജോജു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ജോജുവിൻ്റെ പേരെ പറയത്തുള്ളൂ. ഏത് അർത്ഥത്തിലും കാര്യം
ലാലേട്ടൻ്റെത് പോലെ തന്നെ ആക്ഷൻ ഹീറോ രംഗങ്ങൾ ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആക്ടർ, മമ്മൂക്കെ പോലെ മനോഹരമായ ശബ്ദം മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു ആക്ടർ, റൊമാൻസും ആക്ഷനും തമാശയും ഒക്കെ ചെയ്യാൻ ശേഷിയുള്ള ഒരു ആക്ടർ, അദ്ദേഹം എന്നെ അടുപ്പത്തോടും സ്നേഹത്തോടും കൂടി പുതിയ പടം ചെയ്യാനും കൂടെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കാട്ടിയും വലിയ കാര്യം ഒന്നുമില്ല. അത് താങ്ങി നിൽക്കലല്ല, വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ പുള്ളി അടുപ്പിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ആക്ടറെ അല്ല ഈ റൈറ്റേഴ്സിനെ പുള്ളി കൂടെ കൂട്ടുന്നുണ്ടോ? പുള്ളിക്ക് തലയ്ക്ക് വിടവില്ലാത്തതുണ്ട്. പുള്ളി എന്നോട് ഒരിക്കൽ ആദ്യം എന്നോട് പറഞ്ഞ ഡയലോഗാണ്, എടാ നീ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സ്നേഹം. അതൊരിക്കലും സിനിമയാവില്ല, നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഞാൻ ഒരിക്കലും സിനിമയാവില്ല. ഈ അടുത്ത ദിവസം കഴിയാൻ അടുത്ത ജേക്സ് ബിജോയി എടുത്ത് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ ഡയലോഗ്, ഇവൻ മലയാള സിനിമയിൽ ഒരു പൊളി പൊളിക്കും, ഇവൻ്റെ കയ്യിൽ അതിനുള്ള കണ്ടൻ്റ് ഉണ്ട്, പക്ഷേ ഇവൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനുണ്ട്. എൻ്റെ കയ്യിൽ കണ്ടൻ്റ് ഉണ്ടെന്നുള്ള കാര്യം എന്നെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിന് അറിയാം. ഉണ്ണി 2014 തൊട്ടുള്ള പരിചയമാണ്. ഇതേപോലെ ഞാൻ ആരെടുത്ത്, ഇപ്പം ഞാൻ ചാക്കോച്ചൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിക്കട്ടെ, ചാക്കോച്ചൻ ഇതേപോലെ സൗഹൃദം എടുത്ത് കാണി. കാര്യം ഞാൻ നമ്മൾ സംസാരിക്കുന്നത് പുള്ളിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടല്ല, സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഒരു വിഷയം വന്നപ്പോഴാണ് വന്ന് സംസാരിക്കുന്നത്, ബാക്കി ഒരുപാട് ആൾക്കാരെ മുന്നും വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും വരുന്നുണ്ട് ഒരു ടോക്ക്. ഇല്ല, ഞാനേ ഇപ്പം നിങ്ങൾ ആലോചിച്ചോ, വിജയ് ബാബു എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ചാനലിൽ വന്നിട്ട്. ആ വിഷയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ട് കൂടിയില്ല. അതിനു മുമ്പ് എനിക്ക് പുള്ളിയുടെ ജാടയൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എത്രയിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊരു ജാടയ മനുഷ്യനെന്ന്, പക്ഷേ എന്നിട്ടും ഞാൻ വിജയേട്ടനെ ചാനലിൽ ഫുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എന്നെ കുറേ പേർ എതിർത്തു, വിജയബാബുവിനെ ഇപ്പം തൂക്കിയെടുത്ത് അകത്തിടും, ഇൻഡസ്ട്രി തന്നെയുള്ള കുറച്ച് പേരെ എൻ്റെ തോന്നി, അഖിലെ നിനക്ക് വേറൊരു പണിയില്ലേ വിജയബാബുവിനെ സപ്പോർട്ട് ചെയ്യാൻ, അപ്പം മഹാ കുഴപ്പക്കാരനാണ് മറ്റവനാ മറിച്ചവനാ. ഞാൻ പറഞ്ഞു 100% അയാളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസമാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ആ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പം ആ പെൺകുട്ടിയോട് ഞാനന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, പുള്ളി റിപ്ലൈ ഇട്ടില്ല. എൻ്റെ അടുത്ത മെസ്സേജ് ഇതാണ്, അഖിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാണ് വിജയേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്തതെന്ന് വിജയേട്ടൻ കരുതിയാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിൽ പണ്ടും നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ നിലപാട് സ്വീകരിക്കും. അതിലെനിക്ക് ഒരാളെ പരിചയത്തിൻ്റെ ആവശ്യമില്ല, അയാളുടെ ഒപ്പം ശരിയുണ്ട് എന്ന് എൻ്റെ മനസ്സിന് തോന്നിയാൽ മതി. ഞാൻ കൊട്ടാരക്കരയിൽ പണ്ടൊരു ഭയങ്കര വിവാദമുണ്ടായ ഒരു പട്ടാളക്കാരനെ SDPIക്കാർ കൊട്ടാരക്കരയിട്ട് മർദ്ദിച്ചതിന് ശേഷം പട്ടാളക്കാരനെതിരെ കൊലപാതക കേസൊക്കെ ചുമത്തി അയാളെ അകത്തിട്ടൊരു കേസുണ്ട്. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ആ പട്ടാളക്കാരന് വേണ്ടി വാദിച്ച ഒരാൾ ഞാനന്ന്, കാരണം ആ കണ്ടുകൊണ്ടിരുന്ന ആൾ ഇതേപോലെ എന്നെ വിളിച്ച് പറഞ്ഞതിനെ തുടർന്നുണ്ടായി. പക്ഷേ എന്നെ ഒന്ന് ഭയങ്കര വർഗീയവാദിയൊക്കെ ആക്കി മാറ്റിയിട്ട് കുറേ കളികളൊക്കെ ഒന്ന് നടക്കി. പിന്നീട് പലരും സത്യം തിരിച്ചറിയുകയും ഈ പട്ടാളക്കാരനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് 6-7 മുകളിലായി, 6 കലായിക്കാണ്, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എൻ്റെ പടത്തിൻ്റെ ക്യാമറമാൻ വിഷ്ണുനാരായണൻ, ഈ മാളികപ്പുറത്തിൻ്റെ ക്യാമറമാൻ വിഷ്ണുനാരായണൻ, വിഷ്ണുനാരായണൻ മറ്റേ ഒരു പോസ്റ്റ് ഇട്ടു പണ്ട് ബാബറി മസ്ജിദിൻ്റെ എന്തോ വിഷയമായി ബന്ധപ്പെട്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ്. അപ്പോൾ അദ്ദേഹം പക്ഷേ കാഷ്വലി എന്തോ ആർക്കോ റിപ്ലൈ കൊടുത്താണ്, പോസ്റ്റല്ല റിപ്ലൈ കൊടുത്താണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കേരളത്തിൽ പുള്ളിയെ RSS വർഗീയവാദി എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ നടത്തി, പുള്ളിക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് സിനിമകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഞാനും പുള്ളിയും തമ്മിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ എന്നോട് നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് വന്നൊരു പയ്യൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പുള്ളി നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്യട്ടെ. ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു, വെക്കരുത് അഖിലെ, വെക്കരുത്, ഭയങ്കര പ്രശ്നമാണ്, മറ്റേതാണ് മറിച്ചതാണ് പലരും, ഞാൻ പേര് പറയുന്നില്ല, പല ആൾക്കാരും അതിശക്ത വിഷ്ണുടനെ അറിയാം അതിശക്തമായിട്ട് എതിർത്തു പുള്ളിയെ വെക്കരുതെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ വിൽക്കും, ഞങ്ങളത് ഇനി ജീവിതത്തിൽ കണ്ടിട്ട് കൂടിയില്ല, സംസാരിച്ചിട്ട് കൂടിയില്ല ഇന്നുവരെ. അങ്ങനെ ഒരു മനുഷ്യനെയും വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കാൻ നോക്കരുത് എന്ന് ഇത് 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 എനിക്ക് ചോദിച്ചാൽ വിചാരിച്ചു, നിനക്ക് എന്തെങ്കിലും കുത്തിക്കിടപ്പാന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, ഇതെന്ത് ഇന്ത്യ ചെയ്തതെന്ന് ജന്മ സ്വഭാവത്തിൽ അടിഞ്ഞു, അത് മാറില്ല. ഇപ്പൊ വിജയബാബുവിന് സപ്പോർട്ട് ചെയ്ത കാരണമല്ലോ ഇപ്പൊ ആള് ന്യൂ മൂവി ആയിട്ട് എത്തിയിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞതാ. പിന്നെ പുള്ളി വലിയ ഇൻഡസ്ട്രിയിലെ വലിയ പ്രൊഡ്യൂസറല്ലേ, പുള്ളി ഗംഭീര, ഇപ്പോൾ മലയാളത്തിൻ്റെ വാൾട്ട് ഡിസ്നി എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിലൊരു വലിയ പ്രോജക്റ്റ് പുള്ളി വാലാട്ടി എന്ന് പറഞ്ഞിട്ട് പട്ടികളെ വെച്ചിട്ടൊരു സബ്ജക്ട് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മൾ ഇപ്പം ഞാനൊക്കെ ഡിസ്നിയൊക്കെ പണ്ട് മിക്കി മൗസിനെയൊക്കെ കൊണ്ടുവന്നതൊക്കെയുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു പ്രോജക്റ്റ് ആണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അത് വലുതാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതാണ്. ഞാൻ ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു, ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തു, ഇതൊന്നും താങ്ങിക്കൊടുക്കലല്ലെന്നും, ഇതെല്ലാം ശരികൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ജോജു ജോർജ് എന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയും അയാളുടെ ശുദ്ധതയും അയാളുടെ അറിവും, എൻ്റെ ഗുരുസ്ഥാനത്താണ് ഞാൻ ജോജുവിനെ കാണുന്നത്. എനിക്ക് സിനിമ പഠിപ്പിച്ചു തരുന്ന ജോജു ചേട്ടനാണ്. ഞാൻ കണ്ട സിനിമകളിൽ നിന്ന് പുതിയ സിനിമകളിലേക്ക് എൻ്റെ ചിന്തകളെ മാറ്റി വിട്ടത് ആ മനുഷ്യനാണ്.
അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നതിനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിനക്ക് സിനിമയിലൊരു ഭാഗ്യമുണ്ട് നീ ഈ ഇൻ്റർവ്യൂവും പരിപാടിയായിട്ട് പോകരുത് എന്നാണ് ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത്. ഇത് നീ അവസാനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രശാന്ത് കോക്കിന്റെ റിയാക്ഷൻ ചോദിച്ചപോലെ തന്നെ ചെകുത്താന്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവുമല്ലോ ഓഫ് കോഴ്സ്. അപ്പൊ അതില് പണ്ടത്തെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് പരിപ്പുവടയോട് കൂടി ഉപമിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു പരിപ്പുവട ഉണ്ടാക്കുന്നത് ഇത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറയുന്ന ഒരു വീഡിയോ. പരിപ്പുവട ഉണ്ടാക്കുന്നത് ഇത്ര സിമ്പിൾ ആണ് ഒരു സിനിമ ഉണ്ടാക്കാൻ. അതാ ഞാൻ അവ ഇത് പരിഹസിച്ചതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഇവനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുമ്പോ ഷേക്കാൻ്റെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് വരുന്നൊരു ഭാവമില്ലേ? അതാണ് എനിക്ക് ഈ റിവ്യൂ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ ഈ യൂട്യൂബ് റിവ്യൂവറെ ചെയ്യുന്ന ആളോട് പരിഹാസ രൂപേണ പറയുകയാണ്, ഒരു പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പമാണല്ലോ ഒരു സിനിമ ഉണ്ടാക്കാൻ, അതിനെക്കാട്ടി എത്രയോ പ്രയാസമാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ, അതിന് എന്തെല്ലാം വലിയ പരിപാടികൾ ചെയ്യണം, എവിടുന്നൊക്കെ ബന്ധം വേണം, പ്രധാനമന്ത്രിയുടെ കത്തൊക്കെ വേണ്ട ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ, എന്നിട്ട് യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന എളുപ്പമുള്ള കാര്യമാണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാട്ടുകാരെ മൊത്തം തന്തയ്ക്കുന്നില്ലെങ്കിൽ വിളിക്കാൻ. മറ്റേത് എന്ത് എളുപ്പമാണെന്ന്, വെറുതെ ഒരു പേപ്പർ എടുക്കുക, ഒരു സീൻ അങ്ങോട്ട് എഴുതുക, ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കുക, ഒളിച്ചോടി പോകുന്ന പെണ്ണിൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്ന അതേ ആൾ തന്നെ ഒളിച്ചോടി പോകുന്ന പെണ്ണിൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കണം, വളരെ സിമ്പിൾ. എന്നിട്ട് ഇറങ്ങി വിളിച്ചോടൊക്കെ കൊണ്ടുവരാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ അയാൾ തന്നെ ഇരുന്ന് ചിന്തിക്കണം. ഈ ചിന്തയെല്ലാം ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതാണ്, പെണ്ണുമ്പോൾ വിളിച്ചിട്ട് നാല് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ നാല് തെറി വിളിക്കണം, അപ്പോഴത്തേക്ക് എഴുതിയ ഫ്ലോയും പോയി. ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പിന്നെ ക്ലൈമാക്സും കൂടെ, ഇത് ക്ലൈമാക്സിന് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തത്തക്ക രീതിയിൽ പ്രേക്ഷകൻ, ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനെയും കൂടെ ഡൈവേർട്ട് ചെയ്ത് അവൻ്റെ മാനസികാവസ്ഥയൊന്നും ഇതിലേക്ക് എത്താതെ, അവൻ്റെ ബുദ്ധി ഇതിലേക്ക് എത്താതെ, 100,000 സംശയങ്ങളും കാര്യങ്ങളും പരിഹരിച്ച് ചോദിച്ച് ചിന്തിച്ച് വർഷങ്ങളെടുത്ത് ഇത് എഴുതി പൂർത്തിയാക്കി, അതും കൊണ്ട് നാട്ടുകാരൻ്റെ മൊത്തം പുറകെ നടന്ന് അവൻ്റെ വായിരിക്കുന്നതും കേട്ട് 5 പൈസയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളയെടുത്ത് അവസാനം ഏതെങ്കിലും ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്ത് ഒരു നടൻ്റെ മുമ്പിൽ ചെല്ലുമ്പം അവൻ്റെ വായിരിക്കുന്നതും കേട്ട് ഇത് അവസാനം കഥ മറ്റൊരു രീതിയിലായി, എങ്ങനെങ്കിലും ചെയ്യാനാന്ന് കരുതി ചെന്ന് ഷൂട്ട് ചെയ്ത് മഴ കാറ്റ് കുന്തം കുടച്ചക്രം പലവിധ പ്രശ്നങ്ങൾ, 20-ാമത്തെ ദിവസം ഏതാണ്ട് ഒരുത്തൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, ഇപ്പം മുടി വെട്ടിയതിൻ്റെ പേരിലോ മറ്റതിൻ്റെ പേരിലോ മറിച്ചതിൻ്റെ പേരിലോ വീണ്ടും പ്രശ്നങ്ങളൊന്ന് ഷൂട്ട് മുടങ്ങിപ്പോയി, വീണ്ടും കാത്തിരുന്നു. വീണ്ടും ഇവരെ നാലുപേരെയും ആർട്ടിസ്റ്റുകൾ നാലുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാലുപേരെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും 1 വർഷം കാത്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് സിനിമ ഇച്ചിരി മോശമായിപ്പോയി. ഇത് വളരെ സിമ്പിൾ പരിപാടിയല്ലേ? അങ്ങനെയൊക്കെയാണോ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? അവിടെ നമ്മൾ എനിക്ക് ഇവരെയൊക്കെ കണ്ടാൽ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ട അപ്പം തന്നെ കാലേ തൊട്ട് ഒഴുകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ നടന്നു വരികയാണ്, അവരെ നോക്കിയിട്ട് കുറേ വളിച്ച ചിരി അങ്ങ് ചിരിക്കുക, എന്നിട്ട് വായി തോന്നിയങ്ങ് പറയുക, എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ നമുക്ക് പ്രതി ചെയ്യാൻ പറ്റും, ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റൂ, അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. അത് പറഞ്ഞോട്ടെ, അത് അങ്ങനെയും ജീവിക്കണമല്ലോ, അങ്ങനെയും ജീവിക്കുന്നൊരു വിഭാഗമുണ്ടല്ലോ. ഇവർക്ക് എന്നെ പരിഹസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ? കേസ് പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള ബോധ്യമില്ലാഞ്ഞിട്ടാണ്, മനസ്സിലാക്കാനുള്ള ബോധ്യമില്ലാഞ്ഞിട്ടാണ്. ഭഗവത്ഗീത എന്തിനു എഴുതപ്പെട്ടതാ? ഇത് എന്തോന്നല്ല അറിയാമോ? വായിക്കൊന്നും വേണ്ട, ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടി എഴുതപ്പെട്ടതെന്നറിയാമോ? എന്തിനു വേണ്ടിട്ട്? ആരാരോട് പറയുന്നേ ഭഗവത്ഗീത? നല്ല അറിവുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ആരാരോട് പറയുന്നതെന്ന് അറിയത്തില്ലേ? ഇതാണ് യഥാർത്ഥ ഹിന്ദു. അവനല്ലേ സത്യം പറയുമെന്ന് ആലോചിച്ച് നോക്കുന്നേ. മറ്റുള്ളവരൊക്കെ നമ്മള് ഹിന്ദുക്കളെ പരിഹസിക്കത്തില്ലേ? നമ്മളെ എന്താണ്ട് ഇത് വണ്ണാങ്കട്ടെ ഭഗവത്ഗീത എന്ന് പോലും നമുക്കറിയത്തില്ല ആണോ? ആ സോറി സോറി, ഞാൻ സോർണ പേര് ആ എന്നാൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഞാൻ താങ്കൾ ഹിന്ദു എന്നിട്ട് ചോദിച്ചാട്ടോ. ശരി, ഭഗവത്ഗീതയെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതല്ലേ ഭഗവത്ഗീത? തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മൊത്തം ബന്ധുക്കളാണ്, തന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന അർജുനനോട് നിന്റെ ധർമ്മവും കർമ്മവും ഒക്കെ പറഞ്ഞ് ഈ കൃഷ്ണൻ കുറേ ശ്ലോകങ്ങൾ ചൊല്ലുന്ന പരിപാടിയാണ് ഗീതയിലുള്ളത്. അങ്ങനെ അത് കുറേ ഒരു 10-60,000 ശ്ലോകങ്ങളാണ്. ഇതെല്ലാം ഈ അടുത്തിരിക്കുന്ന ആൾക്കാരെ അടിക്കണമെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞ് ഈ ശ്ലോകം കിടന്ന് ചൊല്ലാതെ ഇച്ചിരി ചാരായം പേടിച്ച് കൊടുത്താൽ പോരായിരുന്നു? അന്നുണ്ടല്ലോ ഇതാണ് സോമരസം. അർജുന അളിയഞ്ഞു വന്നേ, ഒരളിയന്മാരാണല്ലോ, അളിയിരുന്ന് അടിച്ച് ദ്രോണരെ തോന്നിക്കുന്നു, പോ ചെപ്പാക്ക ചെപ്പ് അളിയ അടി അളിയ. അളിയനെ ഒരിച്ച് ഒരു തുണ്ട് ഭൂമി പോലും ചോദിച്ചിട്ട് തരാത്ത നാറികളാണ് അളിയൻ ചെന്ന് നാല് പേര് കൂടുതൽ ചെല്ല് അടിക്ക്, ഇത് ചെയ്താൽ പോരെ. കൃഷ്ണൻ അതാണോ ചെയ്തത്? ഓ ഇങ്ങനെ അവിടെ നിന്നൊരു 10-60,000 ശ്ലോകം അങ്ങ് ചൊല്ലുക, എന്തിനാ അത് ചൊല്ലിയത്? ഇത് ചൊല്ലിയത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ളവന് മാത്രമേ ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാവും. അല്ലാത്തവനെ സംബന്ധിച്ച് അർജുനൻ തൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ കാണിച്ച മര്യാദകേടാണ് ഭഗവത്ഗീത. ഇങ്ങനെ കാണും, വായിക്കാനറിയണം, പുസ്തകം എടുത്തു വെച്ചിട്ടേ വായിക്കാനും അറിയണം,
മലയാളം കാക്കൂക്കിക്കുന്നില്ല, വായിച്ചത് ഉൾക്കൊള്ളാൻ അറിയണം, എങ്കിലേ നമുക്കത് മനസ്സിലാകും. എന്നിട്ട് അതാ ഞാൻ കുറച്ചുകൂടി പറഞ്ഞത്, സിനിമ കാണാനും അറിയണം. ചില സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതിന് നമ്മൾ സിമ്പിളി പറയാം കഞ്ചാവ് സിനിമ എന്നൊക്കെ പറയും. കണ്ടാൽ ഒരു 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 നോട്ടത്തിലൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്താണ് ഈ പഴയ ഡയറക്ടേഴ്സിൻ്റെ പിറവി പോലുള്ള പടങ്ങളൊക്കെ ഈ അടുത്ത സമയത്താണ് ഞാനിരുന്ന് കാണുന്നത്. ചിലത് കണ്ടാൽ നമുക്ക് ഒരു തവണയൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല. പാടൂരിൻ്റെ പടങ്ങൾ, ഷായസാറിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴായിരുന്നു കാണുന്നത്.